നമസ്കാരം. പൈലറ്റ് ഓൺ വീൽസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ജയ്സൽമേറിലാണ്. ജയ്സൽമേറിൽ വന്നിരിക്കുന്നത് ടാറ്റ അൾട്രോസിന്റെ ഡ്രൈവിന് വേണ്ടിയിട്ടാണ്. അൾട്രോസിന്റെ ഡ്രൈവിന്റെ ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയത് നോങ്ങിവാല എന്ന് പറയുന്ന ഒരു വോർ മ്യൂസിയം കാണാനാണ്. അവിടെ 1971 പാകിസ്ഥാൻ ആർമി അറ്റാക്ക് ചെയ്തിട്ട് അവരെ തോൽപ്പിച്ച ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങൾ, ടാങ്കേഴ്സ് ആണെങ്കിലും ബങ്കേഴ്സ് ആണെങ്കിലും അവരുടെ പല കാര്യങ്ങളും അവിടെയുണ്ട്. സോ അത് കാണുമ്പോഴാണ് ആക്ച്വലി മനസ്സിലാവുന്നത് ഇന്ത്യൻ ആർമി നമ്മളെ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്തതാണ്, നമ്മളെല്ലാവരും സുഖമായിട്ട് ഉറങ്ങുന്നതിൻ്റെ കാരണം തന്നെ അവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ എ ബിഗ് സല്യൂട്ട് ടു ദ ഇന്ത്യൻ ആർമി. താങ്ക് യു വെരി മച്ച് ഫോർ ഹെൽപ്പിംഗ് അസ് കീപ്പിംഗ് അസ് സേഫ് ഇൻ ദിസ് വേൾഡ്. അല്ലെങ്കിൽ നമ്മളാരും സുഖമായിട്ട് ഉറങ്ങില്ല എന്നുള്ളൊരു റിയലൈസേഷനാണ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നത്. സോ അത് തന്നെയാണ് എനിക്കും ഉണ്ടായത്. സോ വിത്ത് ദാറ്റ് നോട്ട് നമുക്ക് അൾട്രോസിലേക്ക് കടക്കാം. അൾട്രോസ് 2018 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വന്നത്. 4.5X എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഈ വാഹനം ഇറക്കിയത്. ആ ഒരു സെയിം കോൺസെപ്റ്റിൽ നിലനിർത്തിക്കൊണ്ട് ആണ് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജും ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടാറ്റയുടെ പുതിയ ഒരു പ്ലാറ്റ്ഫോം ആൽഫ ആക് മോഡുലാർ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന 4.7 meters താഴെയുള്ള എല്ലാ വാഹനങ്ങളും ടാറ്റ കൊണ്ടുവരുന്നത് ഈ ആൽഫ മോഡുലാർ പ്ലാറ്റ്ഫോമിലാണ്. സോ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം കുറച്ചും കൂടെ ഒരു ബലമുള്ളതാണ്, അതുപോലെ തന്നെ വെരി വെരി അജൈൽ, അതുപോലെ കുറച്ചും കൂടെ ലൈറ്റ് ആണ്. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. സോ വിത്ത് ദാറ്റ് പ്ലാറ്റ്ഫോം ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് പുതിയ അൾട്രോസ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കുണ്ട്. അതിൻ്റെ ആ ഒരു പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ആ ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഐബ്രോസ് പോലത്തെ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത ഒരു പീസ് ആണെങ്കിലും അതിൻ്റെ താഴെ വന്നിരിക്കുന്ന ക്രോം ആണെങ്കിലും എല്ലാം ഒരു പ്രീമിയം കാറിൽ കാണേണ്ട രീതിയിൽ തന്നെയാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് ആൻഡ് ക്രോം കോമ്പിനേഷൻ ഒരുപാട് ഒരുപാടൊരു പ്രീമിയം ടച്ചും ഒരു 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 പടി മുന്നിൽ ബാക്കിയുള്ള വാഹനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഒരു പടി മുന്നിൽ നിൽക്കാൻ പാകത്തിനാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റിനും ഗ്രില്ലിലും ഇടയിലാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ അൾട്രോസിൻ്റെ എല്ലാ ഓരോ പാർട്ടും വളരെ കൃത്യതയോടുകൂടി വളരെ ഫിനിഷോടുകൂടിയാണ് വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ അല്ലെങ്കിൽ പഴയ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളിൽ കാണുന്നത് പോലെ ഒരു ഒരു ഫിനിഷ് അല്ലാത്ത രീതിയിലുള്ള ഒരു ഭാഗവും ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോഴില്ല. ഫോഗ് ലാമ്പ് ആണെങ്കിലും ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും അതിൻ്റെ മുകളിലെ ഒരു ലൈൻസ് ആണെങ്കിലും എല്ലാം വളരെ കൃത്യതയോടുകൂടി വളരെ ഭംഗിയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്ലീക്കായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഒരു പ്രൊജക്റ്റഡും ഹാലജനും ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രില്ലാണെങ്കിലും ഒരു മെഷ് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റയുടെ എംബ്ലം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബംപറിലാണെങ്കിലും ഒരു ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് അതുപോലെ തന്നെ ഫോഗ് ലാമ്പും നൽകിയിട്ടുണ്ട്. അതൊരു പുതിയൊരു രീതിയിലാണ് ടാറ്റ മോട്ടോഴ്സ് ഇതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബംപറിൽ. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരു എയർ ഡാംസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നൽകുന്നു. സോ ഓവറോൾ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. അതുപോലെ ബോണറ്റിലാണെങ്കിലും നല്ല ഒരു ക്രീസും അങ്ങനെയുള്ള ലൈൻസും എല്ലാം നൽകിയിട്ടുണ്ട്. സോ ഫ്രണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് അൾട്രോസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അൾട്രോസിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഭാഗം ഇതിൻ്റെ ഒരു പാർട്ടിലുമില്ല. കംപ്ലീറ്റ് ആയിട്ടും എന്തെങ്കിലും ഒക്കെ ഒരു പുതുമ കൊണ്ടുവരാനായിട്ട് സൈഡ് പ്രൊഫൈലിൽ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ എ പില്ലറിൻ്റെ ആ ഭാഗം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പുതുമയാർന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഓരോ പാർട്ടിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീലാർച്ച് ആണെങ്കിലും കുറച്ച് ബൾജ് നിൽക്കുന്ന രീതിയിലുള്ളൊരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, 185/60R16 ആണ് ഇതിൻ്റെ വീൽ സൈസ് വരുന്നത്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പോലെ ORVM-ൽ അല്ല ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്, ബോഡിയിൽ തന്നെയാണ്. സോ അതൊരു നല്ലൊരു അപ്രോച്ചാണ്. അതുപോലെ തന്നെ നല്ല ലൈൻസും ക്രീസും വളരെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ വിൻഡോയ്ക്ക് ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് ആൻഡ് അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത ഏരിയയും കൊടുത്തിരിക്കുന്നു. സോ ആ ഒരു കോമ്പിനേഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്യുവൽ ടോണിലാണ്, അതിൻ്റെ റൂഫ് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ടോണിലാണ്, ഡ്യുവൽ ടോൺ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കും റെഡും എന്ന രീതിയിലാണ് ആ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത്.
അതുപോലെ ബാക്ക് ഡോറിൻ്റെ ഓപ്പണിംഗ് സീപ്പിലിൽ നിന്നാണ് വരുന്നത്. അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലാണ് അത് വന്നിരിക്കുന്നത്. അത് നമ്മൾ പല നേരത്തെയുള്ള വാഹനങ്ങളും കണ്ടിരിക്കുന്നതാണ്. പക്ഷേ സ്വിഫ്റ്റ് എന്ന വാഹനത്തിൽ കണ്ടു, അതുപോലെ തന്നെ ബീറ്റ് എന്ന് പറയുന്ന നേരത്തെ വേറൊരു വാഹനം ഉണ്ടായിരുന്നു, അതിലും കണ്ടു. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ സീപ്പില്ലറിൽ കൊടുത്തിരിക്കുന്ന ഈ ഡോറിൻ്റെ ഹാൻഡിൽ അല്ലെങ്കിൽ തുറക്കാൻ പറ്റുന്ന സൗകര്യം കൊടുത്തിരിക്കുന്നത് സീപ്പില്ലറിലായതുകൊണ്ട് ആ ഒരു ഭംഗിയും കൂടി ഓവറോൾ നോക്കുമ്പോൾ കൂടിയിട്ടുണ്ട്. ബാക്ക് സൈഡിലെ ഡിസൈൻ വരുന്നത് വളരെ ഒരു ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു കോൺസെപ്റ്റ് കാറുമായിട്ട് ഒരുപാട് സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കിലെ ഡിസൈൻ എപ്പോഴും ഒരു ഹാഷ് ബാക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ട് എൻ്റെ ബാക്കിൽ ഡിസൈൻ ചെയ്യാനാണ്. അത് പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെ അൾട്രോസിൽ വന്നിരിക്കുന്നു. പല പല സ്റ്റെപ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലെയേഴ്സ് ആയിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ ഓരോ ഭാഗവും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അപ്പർ പാർട്ട് അല്ലെങ്കിൽ പകുതിക്ക് മുകളിലുള്ള ഭാഗം ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് ചെയ്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ആ ടെയിൽ ലാമ്പിൻ്റെ ആ ഭാഗം തൊട്ട് മുകളിലേക്ക് ടോപ്പ് വരെ ഫുൾ ബ്ലാക്ക് ആൻഡ് ചെയ്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്പോയിലറിൻ്റെ രണ്ട് സൈഡിലും ലിപ്സ് പോലെ നൽകിയിരിക്കുന്നു. ടെയിൽ ലാമ്പിൻ്റെ രണ്ട് ടെയിൽ ലാമ്പിൻ്റെ നടുക്കായിട്ട് ടാറ്റയുടെ ഒരു എംബ്ലവും അതുപോലെ അതിൻ്റെ താഴെ അൾട്രോസിൻ്റെ ബാഡ്ജിങ്ങും നൽകിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വാഹനങ്ങളിൽ നൽകിയിരിക്കുന്നത് പോലെ തന്നെയാണ് അൾട്രോസിൻ്റെ ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നത്. സോ അൾട്രോസിൻ്റെ ഒരു ഫുൾ ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞാൽ ഫ്രണ്ടിനേക്കാൾ കൂടുതൽ ഫ്രണ്ട് ഭംഗിയാണ്, ഡെഫിനറ്റ് ആയിട്ടും ഭംഗിയാണ്. അതുപോലെ തന്നെ സൈഡും അതുപോലെ ബാക്കും നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടത് എൻ്റെ ബാക്കിലെ ഡിസൈൻ തന്നെയാണ്. ബാക്കിലെ ഒരു ഇതുവരെ നമ്മൾ ഒരു ഹാഷ് ബാക്കിലും ഇന്ത്യയിൽ ഒരു ഹാഷ് ബാക്കിലും കാണാത്ത പോലെയുള്ള ഒരു ഡിസൈനിലാണ്, അല്ലെങ്കിൽ അത്രയും ഡിസൈനിൽ ഒരുപാട് കോമ്പിനേഷൻസും ഡിസൈനിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുമാണ് അൾട്രോസിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. 345 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് അൾട്രോസിന് നൽകിയിരിക്കുന്നതിൻ്റെ. ഈ ഒരു ഹാഷ് ബാക്കിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 345 ലിറ്റർ എന്ന് പറയുന്നത് നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. അൾട്രോസിൻ്റെ ഇൻറ്റീരിയർ എടുത്തു പറയേണ്ടതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് റിയലി ഗുഡ് ക്വാളിറ്റി. കാരണം ടാറ്റ മോട്ടോഴ്സ് ഒരുപാട് കാലമായിട്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതിനകത്ത് വന്നപ്പോൾ എനിക്കൊരു ആക്ച്വലി ക്വാളിറ്റി കുറവുള്ള ഒരു പാർട്ട് പോലും എനിക്ക് കാണാനില്ല. എവറിത്തിങ് ഇസ് ഗുഡ് ക്വാളിറ്റി, എല്ലാം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ കൺസോൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പല കളർ കോമ്പിനേഷൻ സിൽവർ അതുപോലെ തന്നെ മാറ്റ് സിൽവർ ബ്ലാക്ക് എന്നീ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലവ് ബോക്സ് ആണെങ്കിലും ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിനകത്ത് നമ്മുടെ ലാപ്ടോപ്പ് വയ്ക്കാനും അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് കൂൾ ഗ്ലവ് ബോക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ദെൻ സെൻറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 7-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. 7-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്ലേ, ദെൻ ഇതിൻ്റെ ആംബിയൻ സെറ്റപ്പ്, ആംബിയൻ ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. ചുറ്റും നമുക്കൊരു ബ്ലൂ കളർ കാണാം, അതൊരു ആംബിയൻ ലൈറ്റ് സെറ്റപ്പാണ്. അതിന് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ്. ടച്ച് സ്ക്രീൻ ആണ് ഇതിനകത്ത് വരുന്നത്. 7-inch TFT ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അതും 7-inch തന്നെയാണ്. അതൊരു മിറർ ഇമേജ്, അതിൻ്റെ മീഡിയം ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഇതിൻ്റെ നാവിഗേഷനും ഒരു മിററിംഗ് ആയിട്ടാണ് ഇത് വരുന്നത്. സോ സ്ക്രീനിൽ നമുക്ക് നാവിഗേഷൻ നമ്മുടെ ആപ്പിൾ കാപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആയിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ TFT ഡിസ്പ്ലേയിലും അത് നമുക്ക് കിട്ടും. അതിനകത്ത് തന്നെ നമുക്ക് അതിൻ്റെ നമ്മുടെ ഡ്രൈവ് മോഡ്സ് നമുക്ക് അതിനകത്ത് കാണിക്കും. സിറ്റി മോഡ്, അതുപോലെ തന്നെ ഈക്കോ മോഡ് എന്നുള്ള എല്ലാം. സ്പീഡോമീറ്റർ വരുന്നത് ഒരു അനലോഗ് സ്പീഡോമീറ്റർ ആണ്, ബാക്കി വരുന്ന എല്ലാം ഡിജിറ്റലാണ്. സ്റ്റിയറിംഗ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഒരു ലെതർ ഫിനിഷുള്ള സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗമാണെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ആണ് സ്പേസ്, അതിൻ്റെ സ്പോക്കിലേക്ക് കയറി വരുന്നത്. സോ ഹോണൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഈ ഒരു സ്പേസിൽ നമ്മൾ പ്രസ് ചെയ്താൽ മതി. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. സീറ്റ്സ് രണ്ട് സീറ്റും അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന എല്ലാ മോഡൽസിലും ഒരു ഫാബ്രിക് സീറ്റ് ആണ് വരുന്നത്. ഡ്രൈവർ സീറ്റ് 4-way അഡ്ജസ്റ്റബിൾ ആണ്. കോ ഡ്രൈവർ സീറ്റ് 2-way അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ഹാൻഡ് റെസ്റ്റിലും നമുക്ക് കാണുന്ന പോലെ ഒരു ക്ലിപ്പ് അല്ല ഇതിൻ്റെ ഓപ്പൺ ചെയ്യാനായിട്ട്, ഒരു മാഗ്നറ്റ് ആണ്. സോ ദാറ്റ് ഓൾസോ വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഫീലാണ് ഇത് തരുന്നത്. ദെൻ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചസ് എല്ലാം വളരെ ഈസി അപ്രോച്ച്, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ചസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. സോ എടുത്തു പറയേണ്ട കാര്യം ഒറ്റ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻറ്റീരിയർ ഭയങ്കര നല്ല ക്വാളിറ്റിയിലാണ് ടാറ്റ അൾട്രോസിന് നൽകിയിരിക്കുന്നത്. അൾട്രോസിൻ്റെ റിയർ സീറ്റ് ആണിത്. റിയർ സീറ്റ് സ്പേസ് ഉഗ്രാണ്. കാരണം ഒരു ഹാഷ് ബാക്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടം, അതിൻ്റെ ഫ്ലോർ ആണെങ്കിലും ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് 3 പേർക്ക് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ബ്ലോറും നൽകിയിട്ടുണ്ട്, ബാക്കിൽ ഒരു ചാർജിങ് പോയിന്റും ബ്ലോറും നൽകിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ആണ്. ബാക്ക് സീറ്റിലൊരു
ഒരു ഹാൻഡ് റെസ്റ്റ് കൂടി നൽകിയിട്ടുണ്ട്. സീറ്റ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല കുഷൻ സീറ്റാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറിലാണെങ്കിൽ ഒരു ഫുൾ വൺ ബോട്ടിൽ, വൺ ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസും ഉണ്ട്. സോ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും സ്പേസ് വൈസ് നല്ലതാണ്. അതുപോലെ നല്ലൊരു ഹെഡ് റൂമും ഉണ്ട്, ഹെഡ് റൂമും ഭംഗിയായിട്ട് കൊടുക്കുന്നു. സോ ഇൻറ്റീരിയർ ടോപ്പ് ക്വാളിറ്റി, ഗുഡ് സ്പേസിങ്, ഫീച്ചർ ഫിൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ 90 ഡിഗ്രി ഡോർ ഓപ്പനിംഗ് ആണ്. ഈ ഒരു സ്പേസ് രണ്ട് ഡോറും 4 ഡോറും ആക്ച്വലി 90 ഡിഗ്രീസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എത്ര സൈസുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് കയറാനും ഇറങ്ങാനും ഭയങ്കര ഈസിയാണ്. ഈവൻ സാധനങ്ങൾ എടുത്ത് വെക്കാനും നമുക്ക് ഭയങ്കര ഈസിയാണ്. നമുക്ക് കാണാം ഈ ഡോറ് 90 ഡിഗ്രിയിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ കയറാനും ഇറങ്ങാനും ഭയങ്കര ഈസിയാണ്. ഏത് സൈസിലുള്ള ആൾക്കാർക്കും വളരെ കംഫർട്ടബിളായിട്ട് കയറാം. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അപ്രോച്ച് ഡോറിൻ്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. ആൻഡ് ടാറ്റ ഹാറ്റ്സ് ഓഫ്. അൾട്രോസ് വരുന്നത് രണ്ട് എഞ്ചിൻ ഓപ്ഷനോടുകൂടിയാണ്, ഒരു പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും. ഡീസൽ എഞ്ചിൻ വരുന്നത് 1.5 ലിറ്റർ BS6 ടോബോ ഡീസൽ എഞ്ചിനാണ്, റെവോടോക്ക് എഞ്ചിനാണ് വരുന്നത്. ഫോർ സിലിൻഡർ എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ പവർ ആണെങ്കിൽ 90 PS പവറും 200 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ആണ് ഈ എഞ്ചിൻ നൽകുന്നത്. ഇതിൻ്റെ ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞാൽ ഡ്രൈവ് മോഡ്സ് ഉണ്ട്, ഒരു സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ഈക്കോ ഡ്രൈവ്. ഇങ്ങനെ രണ്ട്, സിറ്റി ഡ്രൈവും ഈക്കോ ഡ്രൈവ് എന്ന രണ്ട് ഡ്രൈവ് മോഡ്സിലാണ് ഈ വാഹനം വരുന്നത്. ഡീസൽ എഞ്ചിൻ നമ്മൾ നേരത്തെ ടാറ്റയിൽ കണ്ടിരിക്കുന്ന ഡീസൽ എഞ്ചിൻ, ആ ഒരു സെയിം ഫീലൊക്കെയാണ് ഡീസൽ എഞ്ചിനിൽ വരുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ലാഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒരു സ്റ്റെബിലിറ്റി പ്രോബ്ലം ഒന്നും ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തില്ല. ഒരു 160 വരെയൊക്കെ ഞാൻ സ്പീഡ്, ഈ ഒരു ജയ്സൽമേറിലെ രാജസ്ഥാനിലെ റോഡ് ആയതുകൊണ്ട്, സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് എല്ലാം ഒരു 160-170 വരെയൊക്കെ പോയിട്ടും ഒരു അൺകംഫർട്ടബിൾ ഫീൽ, അല്ലെങ്കിൽ ഒരു നമ്മുടെ വാഹനം കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളൊരു ഫീൽ ഒട്ടും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല കോൺഫിഡൻസോടുകൂടി നല്ലൊരു പവർ ഡെലിവറിയും ലീനിയറായിട്ടുള്ളൊരു പവർ ഡെലിവറിയും എല്ലാം ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യും, പക്ഷെ അത് വളരെ നെഗ്ലിജിബിൾ ഒരു ലാഗാണ്. അതാണ് ഡീസൽ എഞ്ചിൻ്റെ ഒരു ഫീല്. സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല റെസ്പോൺസീവ് സ്റ്റിയറിംഗ് ആണ്, നല്ല വെൽ സൈസ്ഡ്, വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്, നല്ലൊരു ഫീലുള്ള സ്റ്റിയറിംഗ് ആണ്. സോ സ്റ്റിയറിങ്ങിൻ്റെയും അതുപോലെ നല്ലൊരു സസ്പെൻഷൻ്റെയും ഇതിൻ്റെ എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ വന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിലൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇതുവരെ വരുന്നില്ല, പക്ഷേ ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞ അനുസരിച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അത് AMT ആണോ അതോ നോർമൽ ഓട്ടോമാറ്റിക് ആണോ, അതിൻ്റെ ടോക്ക് കൺവേർട്ടർ ആണോ AMT ആണോ എന്നുള്ളത് കൺഫേംഡ് അല്ല, പക്ഷേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉടനെ തന്നെ ടാറ്റ മോട്ടോഴ്സ് അൾട്രോസിൽ ഇറക്കും എന്നുള്ളതാണ് അറിവ്. പെട്രോൾ എഞ്ചിൻ വരുന്നത് ടാറ്റയുടെ റെവട്രോൺ എഞ്ചിനാണ്, 1.2 ലിറ്റർ BS6 ത്രീ സിലിണ്ടർ ഗ്യാസിലിൻ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് വരുന്നത്. ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ വരുന്നത് 86 PS പവറാണ് നൽകുന്നത് ഈ എഞ്ചിൻ. ടോർക്ക് ആണെങ്കിൽ 113 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട്. ഇതിലും ഈ പെട്രോൾ എഞ്ചിനിലും ഒരു ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, ഈക്കോ ഡ്രൈവ്, സിറ്റി മോഡ് എന്ന രണ്ട് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ട്രാൻസ്മിഷൻ വരുന്നത് 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഞാൻ ഡീസലിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെയും പെട്രോ ഓട്ടോമാറ്റിക് വേർഷൻ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഡ്രൈവ് പെട്രോൾ എഞ്ചിൻ ആയിരുന്നു കുറച്ചും കൂടി എനിക്ക് അറിയേണ്ടിയിരുന്ന ഒരു എഞ്ചിൻ ഡ്രൈവിൻ്റെ കാര്യത്തിൽ. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പെട്രോൾ എഞ്ചിൻ അത്ര ഞാൻ ഹാപ്പി അല്ലായിരുന്നു, പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ റെസ്പോൺസ്, പവർ ഡെലിവറി എല്ലാം വളരെ ഭംഗിയായിട്ട്, വളരെ സ്മൂത്തായിട്ട്, വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഭംഗിയായിട്ട് തന്നെ അത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഹൈ സ്പീഡിലാണെങ്കിലും ഒട്ടും ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നില്ല. ഒരു 150-140 എല്ലാം വളരെ ഈസി ആയിട്ട് ഈ പെട്രോൾ എഞ്ചിൻ കയറിപ്പോയത്, അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവ് സമയത്ത് നമുക്ക് നന്നായിട്ട് വാഹനം കയറിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെങ്കിൽ കണ്ടിരിക്കുന്നതാണ് ആ എഞ്ചിൻ. പക്ഷേ പെട്രോൾ എഞ്ചിൻ ബ്യൂട്ടിഫുൾ എഞ്ചിൻ, ഒരു ലാഗോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഈ പെട്രോൾ എഞ്ചിൻ നൽകുന്നില്ല. ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നു ഇല്ല എഞ്ചിൻ. നല്ലൊരു മൈലേജ് പെട്രോൾ എഞ്ചിൻ നൽകുന്നുണ്ട്, 17.6 ആണ് ടെസ്റ്റ് ഡ്രൈവ് സമയത്ത് എനിക്ക് മൈലേജ് കിട്ടിയത് പെട്രോൾ എഞ്ചിനിൽ. ഡീസൽ എഞ്ചിനാണെങ്കിൽ ഏകദേശം 22 km/L മൈലേജ് ഡീസൽ എഞ്ചിനും നൽകി. സോ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും അൾട്രോസിൻ്റെ രണ്ട് എഞ്ചിനിലും ഇല്ല. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ അൾട്രോസ് എന്ന് പറയുന്ന വാഹനം ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ഡിസൈൻ തൊട്ട്, ഡിസൈൻ്റെ കാര്യം എടുത്താലും, ഇൻറ്റീരിയറിൻ്റെ കാര്യം എടുത്താലും, ഏതൊരു ഭാഗത്തെ അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം എടുത്താലും, ഡ്രൈവിൻ്റെ കാര്യം എടുത്താലും, എല്ലാം അൾട്രോസ് ഒരു പ്രീമിയം ഹാഷ്ബാക്ക് എന്നുള്ള രീതിയിൽ ടാറ്റ മോട്ടോഴ്സ് എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അൾട്രോസ് വന്നിരിക്കുന്നത്. സോ പ്രീമിയം ഹാഷ്ബാക്കിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ടാറ്റ മോട്ടോഴ്സ് അൾട്രോസ് എന്നുള്ള ഒരു വാഹനവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക്
അൾട്രോസ് ഒരു പ്രീമിയം ഹാഷ്ബാക്ക് ആയിട്ട് തന്നെ ഒരു ഒരു ഫുൾ സെഗ്മെൻറ്റ് ഭരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് അൾട്രോസ് എന്ന വാഹനത്തിന് എത്തിച്ചിരിക്കുന്നത്.